ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിമ്പിൾ ആൻഡ് ടേസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ചേന, 1 കപ്പ് നേന്ത്രക്കായ, 1 കപ്പ് കടലയാണ്. ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു കടായിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1 കപ്പ് കായും 1 കപ്പ് ചേനയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 കപ്പ് കടല ചേർത്ത് കൊടുക്കാം, വേവിച്ച കടലയാണ്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തതിന്റെ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നതിന്റെ ശേഷം നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ ജീരകത്തിന് കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചു വരാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂട്ടുകറി പോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചാലാണ് ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 2 ഉണക്കമുളക് നടുക്ക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരയ്ക്കും വറുത്തെടുക്കാം. ഇപ്പൊ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുകറിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും ഓണസദ്യയിൽ ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ടു ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെ ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.